എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സുസ്വാഗതം. ഇന്ന് വളരെ വ്യത്യസ്തമായ ഒരു വിഷയം അവതരിപ്പിക്കാനാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ വരുന്നത്. അതിനു മുമ്പേ എല്ലാവർക്കും അറിയാം, നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം COVID-19 എന്ന കൊറോണ വൈറസ് ലോകത്തെ ആകെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളും അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ജീവിത രീതിയൊക്കെ ആകെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി സർക്കാരിനും ആരോഗ്യ പ്രവർത്തകർക്കും ഈ മഹാമാരിയെ പ്രതിരോധിക്കാനുള്ള എല്ലാ കരുത്തും നമ്മൾക്കും കൊടുക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ മറ്റൊരു ഭാവി ജീവിതത്തിന് എല്ലാവർക്കും പുത്തനുണർവ് നൽകിക്കൊണ്ട് നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. നമ്മളിന്ന് പറയാൻ പോകുന്നത് ഹിരോഷിമ നാഗസാക്കി അണുബോംബ് വർഷത്തിനെ കുറിച്ചിട്ടാണ്. എല്ലാവർക്കും അറിയാം ഇന്ന് August 7. ഇന്നലെ ആയിരുന്നു August 6. 7 പതിറ്റാണ്ട് തികയുകയായിരുന്നു ഹിരോഷിമയിൽ അമേരിക്ക അണുബോംബ് വർഷിച്ചതിന്. 2 ദിവസം കഴിഞ്ഞാൽ August 9 വരികയാണ് നാഗസാക്കിയിലാണ് അണുബോംബ് വർഷിച്ചതിന്, അമേരിക്ക അണുബോംബ് വർഷിച്ചതിന് 7 പതിറ്റാണ്ട് തികയുകയാണ്. ഇത്തരത്തിലൊരു സാഹചര്യത്തിലാണ് ചെറിയൊരു വീഡിയോ മൈനിങ്ങളുടെ മുന്നിലേക്ക് വരണമെന്ന് ഞങ്ങൾ കരുതിയത്. ഹിരോഷിമ നാഗസാക്കി സംഭവങ്ങളെക്കുറിച്ച് നമ്മൾ വിശകലനം ചെയ്യുന്നതിന് മുമ്പേ അതിൻ്റെ പശ്ചാത്തലം അറിയണമെങ്കിൽ 2 ലോകമഹായുദ്ധത്തിൻ്റെ പരിതസ്ഥിതി കൂടി നമ്മൾ വിശകലനം ചെയ്യണം. 2 ലോകമഹായുദ്ധത്തിൽ 70 രാജ്യങ്ങളാണ് പങ്കെടുത്തിരുന്നത്. പ്രധാനമായി 2 ചേരികളായിട്ടാണ് 2 ലോകമഹായുദ്ധം നടന്നത്. അമേരിക്കയും ചൈനയും സോവിയറ്റ് യൂണിയനും ബ്രിട്ടനും ഫ്രാൻസും സഖ്യകക്ഷികൾ എന്ന പേരിൽ ഒരു ചേരിയിൽ നിൽക്കുന്നതെങ്കിൽ മറു ചേരിക്ക് ജർമ്മനിയും ഇറ്റലിയും ജപ്പാനുമായിരുന്നു നേതൃത്വം കൊടുത്തിരുന്നത്. ഇതിൽ അമേരിക്ക മറ്റു രാജ്യങ്ങളെപ്പോലെ പ്രത്യക്ഷത്തിൽ 2 ലോകമഹായുദ്ധത്തിൽ പങ്കെടുത്തിരുന്നില്ല. ആദ്യം ബ്രിട്ടനും ഫ്രാൻസും ചൈനയും സോവിയറ്റ് യൂണിയൻ അടക്കമുള്ള രാജ്യങ്ങൾക്ക് സൈനിക സാമഗ്രികളും യുദ്ധോപകരണങ്ങളും കൊടുത്തുകൊണ്ടായിരുന്നു അവർ യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നത്. എന്നാൽ ഇതിൽ വലിയ നാശനഷ്ടം ഉണ്ടായിരുന്നു അച്ചുതണ്ട് ശക്തികൾക്ക്. എന്നാൽ അമേരിക്കയുടെ പിൻബലം സഖ്യകക്ഷികൾക്ക് വലിയ തോതിലുള്ള ഊർജമാണ് നൽകിയിരുന്നത്. അത് മനസ്സിലാക്കിയിട്ടാകണം ജപ്പാൻ പ്രത്യക്ഷത്തിൽ ഈ യുദ്ധത്തിൽ 2 ലോകമഹായുദ്ധത്തിൽ പങ്കെടുക്കാതിരുന്ന അമേരിക്കയുടെ സൈനിക ആസ്ഥാനമായ പേൾ ഹാർബർ തകർക്കാൻ ശ്രമിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് അമേരിക്ക പിന്നീട് പ്രത്യക്ഷത്തിൽ തന്നെ 2 ലോകമഹായുദ്ധത്തിൽ പങ്കെടുക്കുന്നത്. ഒരു തരത്തിൽ ജപ്പാൻ ചോദിച്ചു വാങ്ങിയതായിരുന്നു അമേരിക്കയുടെ യുദ്ധത്തിലുള്ള നേരിട്ടുള്ള കടന്നുവരവ്. അതിനുശേഷം അമേരിക്ക ആദ്യം ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ലോകത്ത് അതുവരെ ഉപയോഗിക്കാത്ത രീതിയിൽ ഹിരോഷിമയിലും നാഗസാക്കിയിലും അണുബോംബ് വർഷിക്കുകയായിരുന്നു. ഇത്തരത്തിലാണ് ജപ്പാനിലെ അണുബോംബ് വർഷത്തിൻ്റെ കാരണങ്ങൾ നമുക്ക് കാണാൻ കഴിയുക. അതിനുശേഷം ജപ്പാനുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ജപ്പാന് വളരെ വില കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് അത്തരം മാറ്റങ്ങൾക്ക്. ഇപ്പോഴും ഹിരോഷിമയിലും നാഗസാക്കിയിലും ജനിച്ചു വരുന്ന കുഞ്ഞുങ്ങൾക്ക് ജനിതക വൈകല്യം ഉണ്ടെന്നാണ് പല പഠനങ്ങളും നമ്മുടെ മുമ്പിലേക്ക് റിപ്പോർട്ട് വെക്കുന്നത്. 7 പതിറ്റാണ്ടുകൾക്ക് ശേഷവും ഹിരോഷിമയും നാഗസാക്കിയും നമ്മുടെ മുമ്പിൽ കറുത്ത ഓർമ്മകളായിട്ട് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ തീവ്രത എത്രത്തോളമാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. യുദ്ധങ്ങളൊന്നും മനുഷ്യരാശിയുടെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്തിട്ടുള്ളൂ, പതനങ്ങൾക്ക് കാരണമായിട്ടേ ഉള്ളൂ. ഒഴിവാക്കേണ്ടവയായിരുന്നു. പക്ഷേ മനുഷ്യൻ്റെ അധികാര കൊതിയുടെയും രക്തച്ചൊരിച്ചിൻ്റെ യുദ്ധപൊരിയുടെയും ഭാഗമായിട്ട് യുദ്ധങ്ങളൊന്നും നടന്നുകൊണ്ടേയിരിക്കുന്നു. യുദ്ധങ്ങൾക്ക് ശേഷം പട്ടിണിയും സാമ്പത്തിക തകർച്ചയും ദാരിദ്ര്യവും ലോകരാജ്യങ്ങളെയും ലോകജനതയെയും എന്നും ബാധിക്കാറുണ്ട്. എന്നിരുന്നാലും നമ്മൾ പുതിയ മേച്ചിൽപ്പുറങ്ങൾ യുദ്ധങ്ങൾക്കായി തേടിപ്പോകുന്നൊരവസ്ഥ അധികാരി കൊതിയുടെ ഭാഗമായിട്ടുണ്ടാകാറുണ്ട്. യുദ്ധങ്ങൾക്ക് ശേഷം പട്ടിണിയും ദാരിദ്ര്യവും സാമ്പത്തിക തകർച്ചയൊക്കെയാണ് രാജ്യങ്ങളും ജനതയും നേരിടുന്നതെങ്കിൽ യുദ്ധങ്ങൾക്ക് മുമ്പുള്ള പരിതസ്ഥിതി കൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഏത് യുദ്ധങ്ങളായിക്കോട്ടെ, രക്തച്ചൊരിച്ചിൽ നടന്ന ഏത് സംഭവങ്ങളായിക്കോട്ടെ, 1 ലോകമഹായുദ്ധമായിക്കോട്ടെ, 2 ലോകമഹായുദ്ധമായിക്കോട്ടെ, റഷ്യൻ വിപ്ലവമായിക്കോട്ടെ, ഫ്രഞ്ച് വിപ്ലവമായിക്കോട്ടെ, ഏത് വിപ്ലവങ്ങളും ഏത് യുദ്ധങ്ങളും നടക്കുന്നതിന് മുമ്പേ യുദ്ധങ്ങളിൽ പങ്കെടുക്കുന്ന രാജ്യങ്ങളിൽ ആഭ്യന്തര കലാപവും അതുപോലെ തന്നെ ലോകത്താകമാനം പകർച്ചവ്യാധികളോ മഹാപ്രഹരശേഷിയുള്ള രോഗങ്ങളോ പടർന്നു പിടിച്ചിട്ടുണ്ടാവും. യുദ്ധങ്ങൾക്കും വിപ്ലവങ്ങൾക്കുമൊക്കെ മുമ്പുള്ള പശ്ചാത്തലത്തെക്കുറിച്ച്
ഇവിടെ പറഞ്ഞു വെച്ചത്. ചെറുതായെങ്കിലും നമ്മൾ നമ്മുടെ നിലനിൽക്കുന്ന സാഹചര്യത്തിലേക്കൊന്ന് എത്തി നോക്കണം എന്നുള്ളത് കൊണ്ടാണ്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൊറോണ വൈറസിനെതിരെ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ അടക്കമുള്ള എല്ലാ രാജ്യങ്ങളിലും സാമ്പത്തിക തകർച്ച നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ലോകരാജ്യങ്ങളിൽ ഏറ്റവും സാമ്പത്തിക ഭദ്രതയുള്ള രാജ്യങ്ങൾ രാജ്യമാണെന്ന് അവകാശപ്പെടുന്ന അമേരിക്ക പോലും വലിയ രീതിയിൽ സാമ്പത്തിക തകർച്ച നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ഇത്തരത്തിലൊരു സാഹചര്യത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. നേരത്തെ യുദ്ധങ്ങൾക്കും വിപ്ലവങ്ങൾക്കും മുമ്പുള്ള സാഹചര്യം പശ്ചാത്തലം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യം പോലെയാണ് നമുക്ക് കാണാൻ കഴിയുക, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഭാവിയിലേക്ക് ചിന്തിക്കുമ്പോൾ ലോകത്താകമാനം ഈ സാമ്പത്തിക തകർച്ചയും ദാരിദ്ര്യമൊക്കെ നേരിടുന്ന സാഹചര്യത്തിൽ ഒരു യുദ്ധത്തിൻ്റെ കോപ്പുകൂട്ടോ, ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിൻ്റെ കോപ്പുകൂട്ടോ, അല്ലെങ്കിൽ പല രാജ്യങ്ങളിൽ സാമ്പത്തികമായി അത്രയും തകർച്ച നേരിടുന്ന പല രാജ്യങ്ങൾ ആഭ്യന്തര കലാപങ്ങളൊക്കെ പൊട്ടിപ്പുറപ്പെടാനുള്ള സാഹചര്യങ്ങളാണ് കാണുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഒരു യുദ്ധത്തിനുള്ള സാഹചര്യം നമ്മുടെ മുന്നിലുണ്ടെന്നാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനിയും ഒരു ഹിരോഷിമയും നാഗസാക്കിയും ആവർത്തിക്കേണ്ടതുണ്ടോ? ഹിരോഷിമയുടെയും നാഗസാക്കിയിലെയും പ്രശ്നങ്ങൾ പറയുകയാണെങ്കിൽ ആ പാവങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണോ ഇപ്പോഴും അവിടുത്തെ ജനങ്ങൾ അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്? അന്ന് ഹിരോഷിമയും നാഗസാക്കിയുമാണെങ്കിൽ നാളെ നമ്മളാകില്ലെന്ന് ആരറിഞ്ഞു? നമുക്ക് ആർക്കും അതിനൊരു ഉറപ്പുമില്ലാത്ത സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. യുദ്ധങ്ങളെന്നും രക്തച്ചൊരിച്ചിലിന് മാത്രമേ ഭാഗമായിട്ടുള്ളൂ. മനുഷ്യനാണെങ്കിൽ വേണ്ടത് സമാധാനം. സമാധാനം തരാൻ കഴിയാത്ത യുദ്ധങ്ങളാണെങ്കിൽ നമുക്ക് ആ യുദ്ധങ്ങളെ ബഹിഷ്കരിച്ചേ മതിയാവും. ഇനിയൊരു ഹിരോഷിമയും നാഗസാക്കിയും അടുത്തൊരു മൂന്നാം ലോകമായുദ്ധം നടക്കാതിരിക്കണമെങ്കിൽ നമുക്ക് സമാധാനത്തോടുകൂടി ഈ മഹാമാരിയെ പ്രതിരോധിച്ചുകൊണ്ട് നമ്മുടെ രാജ്യങ്ങളുടെ നിലനിൽപ്പെല്ലാം സുസ്ഥിരപ്പെടുത്തേണ്ടതുണ്ട്. എല്ലാവർക്കും മുന്നിൽ ഇത്തരത്തിലൊരു ഹിരോഷിമയും നാഗസാക്കി ദിനത്തിൽ ഇത്തരത്തിലൊരു സാഹചര്യം വിവരിക്കേണ്ടി വന്നത് എപ്പോൾ വേണമെങ്കിലും ഒരു യുദ്ധം നമുക്ക് മുന്നിലുണ്ട് എന്നുള്ള ഒരു മുന്നറിയിപ്പുമായിട്ടാണ്. ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങളുടെ പരിമിതമായ അറിവുകൾ വെച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നതിന് വേണ്ടി കടന്നു വന്നിട്ടുള്ളത്. രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെയും ഹിരോഷിമ നാഗസാക്കി അനുഭവ വർഷനത്തിൻ്റെയും ബാക്കി വിശദാംശങ്ങളെല്ലാം, നിങ്ങൾക്കറിയാവുന്ന വിശദാംശങ്ങളെല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ എഴുതുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കൂടാതെ എല്ലാവരും ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതുവരെ എല്ലാവർക്കും ഞങ്ങളുടെ കളേഴ്സ് ചാനലിൻ്റെ ശുഭദിനം നേരുന്നു.